മൂന്നാം വട്ടവും സഖ്യകക്ഷികളുടെ ദയവിൽ ഭരണം തുടരുന്ന BJP സർക്കാർ ഉടൻ നിലംപൊത്തും എന്ന നിലയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായ JDയും BJPയും തമ്മിൽ ഒരു പിളർപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതിൻ്റെ തെളിവുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് ദേശീയ മാധ്യമങ്ങൾ. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നീതി ആയോഗിന്റെ ഒരു യോഗം, സംസ്ഥാന മുഖ്യമന്ത്രിമാർ പങ്കെടുക്കുന്ന ഒരു യോഗം ഡൽഹിയിൽ നടന്നിരുന്നു. പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെല്ലാം തന്നെ ആ യോഗം ബഹിഷ്കരിച്ചിരുന്നു. എന്നാൽ ആ യോഗത്തിൽ നിന്നും വിട്ടുനിന്ന ഒരു പ്രധാനി എന്ന് പറയുന്നത് JDU നേതാവും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാറാണ്. ഇക്കഴിഞ്ഞ ബഡ്ജറ്റിൽ നിർമ്മലാ സീതാരാമൻ എന്ന ധനമന്ത്രി ഏറ്റവും കൂടുതൽ ഫണ്ട് വകയിരുത്തിയ സംസ്ഥാനം ബീഹാറാണ്. ബീഹാറിനാണ് 26,000 കോടി രൂപയുടെ ഹൈവേ വികസന പാക്കേജ് ലഭിച്ചത്. അവരെ പൂർവോദയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി, അങ്ങനെ നിരവധി ഫണ്ടുകൾ അനുവദിച്ചു. എന്നിട്ടും JDU അസ്വസ്ഥമാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് നിതീഷ് കുമാർ കഴിഞ്ഞ ദിവസത്തെ നീതി ആയോഗ് യോഗത്തിൽ നിന്നും വിട്ടുനിന്നത്. അദ്ദേഹം ഡൽഹിയിലേക്ക് വരാൻ പോലും തയ്യാറായില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് കാരണമെന്ന് പറയുന്നത് JDUവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ആവശ്യങ്ങൾ BJP സർക്കാർ ഈ നിമിഷം വരെ പരിഗണിച്ചിട്ടില്ല എന്നത് തന്നെയാണ്. ബഡ്ജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങൾ ബീഹാറിനുണ്ടായി എങ്കിലും ബീഹാറിൻ്റെയും നിതീഷ് കുമാറിൻ്റെ പാർട്ടിയായ JDUവിൻ്റെയും ഏറ്റവും വലിയ ആവശ്യമായ ബീഹാറിന് പ്രത്യേക പദവി നൽകണമെന്ന ആവശ്യം പരിഗണിക്കാൻ ഈ ബഡ്ജറ്റിലും കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ബീഹാറിലെയും ജാർഖണ്ഡിലെയും JDUവിൻ്റെ ഏറ്റവും വലിയ വോട്ട് ബാങ്കായ കുർമ്മികളെ ST വിഭാഗത്തിൽ ഉൾപ്പെടുത്തണമെന്ന നീണ്ട നാളത്തെ ആവശ്യം പരിഗണിക്കാനും BJP സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. സഖ്യത്തിൽ ചേരുമ്പോഴും സർക്കാർ രൂപീകരിക്കുന്ന ഘട്ടത്തിലും JDU ഈ രണ്ടാവശ്യങ്ങളും ആവർത്തിച്ചുന്നയിച്ചുവെങ്കിലും ഇത് അവഗണിക്കുന്ന BJP നിലപാടിൽ അസംതൃപ്തരാണ് JDUവിൻ്റെ പ്രവർത്തകരും JDUവിൻ്റെ നേതാക്കളും എന്ന് തെളിയിക്കുന്നതാണ് നിതീഷ് കുമാറിൻ്റെ ഈ നീതി ആയോഗ് യോഗത്തിൽ നിന്നുള്ള വിട്ടുനിൽക്കൽ. ഈ യോഗത്തിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് നിതീഷ് കുമാർ പങ്കെടുത്തത് JDUവിൻ്റെ വരാനിരിക്കുന്ന ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിലാണ്. ആ യോഗത്തിൽ അവരൊരു സുപ്രധാന തീരുമാനത്തിലേക്ക് എത്തുകയുണ്ടായി. ജാർഖണ്ഡ് നിയമസഭയിലേക്ക് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സഖ്യകക്ഷിയായിട്ടായിരിക്കുമെങ്കിലും 11 സീറ്റിലേക്ക് തങ്ങൾ മത്സരിക്കുമെന്ന കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് JDU. അതായത് BJP തങ്ങൾക്ക് 11 സീറ്റ് വിട്ടു നൽകണം ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിതീഷ് കുമാറും കൂട്ടരും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2019 ജാർഖണ്ഡിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 81 നിയമസഭാ സീറ്റുള്ള ജാർഖണ്ഡിൽ 79 ഇടത്തും മത്സരിച്ചത് BJP ആയിരുന്നു. ആ BJP എങ്ങനെയാണ് 11 സീറ്റ് ജാർഖണ്ഡ് നിയമസഭയിൽ ഇത്തവണ ഒരംഗം പോലും ഇല്ലാത്ത JDUവിന് വിട്ടു നൽകുക എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. കാര്യം ജാർഖണ്ഡിൽ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇരു മുന്നണികളെയും സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിട്ടുള്ള ഹേമന്ത് സോറൻ ED കേസിൽ 1 വർഷത്തോളമുള്ള ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങി വീണ്ടും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതേ ഉള്ളൂ. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഭരണം കൈവിടുക എന്ന് പറഞ്ഞാൽ ജനവിധി തനിക്കെതിരായി എന്ന് പറയുന്നതിന് തുല്യമായിരിക്കും. അതുകൊണ്ട് എന്ത് വിധേയനെയും ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ ജാർഖണ്ഡ് മുക്തി മോർച്ച നേതാവ് ഹേമന്ത് സോറനും കോൺഗ്രസും RJDയും CPIML പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് കക്ഷികളും ഒരുപോലെ പണിപ്പെടുമ്പോൾ ഇപ്പുറത്ത് BJP അതിൻ്റെ പഠിച്ച പണി 18 ശ്രമിക്കുന്നത് ജാർഖണ്ഡിൽ ഒരു ഭരണമാറ്റം കൊണ്ടുവരാനാണ്. അങ്ങനെ BJP തന്ത്രങ്ങൾ മെനയുന്നതിനിടയിലാണ് JDUവും നിതീഷ് കുമാറും ജാർഖണ്ഡിൽ ഒരു ചെക്ക് BJPക്ക് വയ്ക്കുന്നത്. 11 സീറ്റുകൾ ഞങ്ങൾക്ക് വേണം. അത് യഥാർത്ഥത്തിൽ ബീഹാറിന് പ്രത്യേക പദവി അനുവദിക്കാത്തത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ പരിഗണിക്കാത്തതിലുള്ള JDUവിൻ്റെ അതൃപ്തി തെളിയിക്കുന്നതാണ്. JDU വിട്ടുപോയാലും BJP NDA സർക്കാരിന് ഭരണം തുടരാനാകും എന്നതൊരു വസ്തുതയാണ്. അവർക്ക് 293 സീറ്റുകളാണ് നിലവിലുള്ളത്. JDUവിൻ്റെ 12 MPമാർ നഷ്ടപ്പെട്ടാലും അവർക്ക് 281 അംഗങ്ങളുണ്ട്. അത് 272 എന്ന ഭൂരിപക്ഷം തികയ്ക്കേണ്ട സംഖ്യയേക്കാൾ കൂടുതലുമാണ്. പക്ഷേ നിതീഷ് കുമാർ ഒരു പുനർവിചിന്തനം നടത്തിയാൽ ആദ്യം മറുകണ്ഠം ചാടാൻ പോകുന്ന രണ്ടാമൻ അത് ചന്ദ്രബാബു നായിഡു ആയിരിക്കും. അദ്ദേഹത്തിൻ്റെ പാർട്ടി TDP ആയിരിക്കും. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആ നിമിഷം
ഈ മൂന്നാം NDA സർക്കാർ നിലംപൊത്തുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഇനി നിതീഷ് കുമാറിനെ എങ്ങനെ മയപ്പെടുത്തും എന്ന തിരക്കിലായിരിക്കും BJP നേതൃത്വം. ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച 26,000 കോടി കൊണ്ടൊന്നും നിതീഷ് കുമാർ അടങ്ങുന്നില്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവ വികാസങ്ങൾ. എന്തായാലും BJP JDU ബന്ധം ഒരു പിളർപ്പിലേക്ക് നീങ്ങുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയം തന്നെ അതിനെ ഉറ്റുനോക്കുന്നുണ്ട്. കാരണം ഇന്ത്യയിലെ നിലവിലത്തെ കേന്ദ്ര സർക്കാരിൻ്റെ നിലനിൽപ്പിനെ തന്നെ ആ ബന്ധം ബാധിക്കുന്നുണ്ട് എന്നുകൊണ്ട് തന്നെയാണത്.